രാജമൗലി, ജൂനിയർ എൻ ടി ആർ, രാംശരൺ, ഈ മൂന്ന് പേരുടെയും ഒരു തകർപ്പൻ പെർഫോമൻസാണ് ഈ ആർ 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 മൂവി. പിന്നെ ഇതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ മൂവീസ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത അല്ലെങ്കിൽ കാണാത്ത ഒരു പ്രത്യേകതരം ഒരു വിഷ്വൽ ഇമ്പാക്റ്റാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റോറിൻ്റെ കാര്യങ്ങളൊന്നും വലിയ ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്യേണ്ട, കാരണം നമ്മൾ പണ്ടെന്നോ കേട്ട് മറന്ന അല്ലെ കണ്ടു വന്ന ഒരു സ്വാതന്ത്ര്യ സമരം, ഓഫ് കോഴ്സ് ബ്രിട്ടീഷുകാർ വില്ലന്മാർ, ആ രീതിയിലുള്ള ഒരു പാറ്റേണാണത് യൂസ് ചെയ്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന ഒരു കഥയാണ്. പക്ഷേ ഇത് എടുത്തേക്കുന്ന രീതി, ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ത്രീ ഡിയിൽ കാണുമ്പോഴുള്ള ഇമ്പാക്റ്റ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസൊക്കെ വെടിച്ചില്ല ആക്ഷൻ സീക്വൻസുകളാണ്. പക്ഷേ ചിലതൊക്കെ നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടാത്ത ചില ആക്ഷനൊക്കെ ഉണ്ടല്ലോ, ബൈക്കൊക്കെ ചവിട്ടി പൊക്കി എടുത്താൽ അടിയുമ്പോളും, അതൊരു തെലുങ്ക് സ്റ്റൈലാണ്. അതൊക്കെയുള്ളൂ നമുക്കൊന്നും ഒരു മലയാളികൾക്ക് അധികം ഇഷ്ടപ്പെടാത്തത്. ബാക്കിയൊക്കെ ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് അല്ല, സിനിമയുടെ ഒരു മൂഡ് വെച്ച് എടുക്കുവാണെങ്കിൽ അല്ല ഏറ്റവും നല്ല പോളിസ് സാധനമാണ് കേട്ടോ. ഈ രാജമൗലി എന്ന് പറയുന്ന വ്യക്തി ഈ വിഷ്വൽ എഫക്ട്സിനൊക്കെ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നത് ഈ സിനിമ കാണാൻ വേണ്ടി കാണുമ്പോൾ മനസ്സിലാവാൻ പറ്റും. പിന്നെ ആലിയ ഭട്ട് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. പുള്ളിക്കാരി വേണമെങ്കിൽ പുള്ളിയെ ഒഴിവാക്കാമായിരുന്നു, വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഒരു സ്ത്രീ കഥാപാത്രം വേണമല്ലോ ഒരു മൂവിക്ക്. ഒരു ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഒന്ന് മൂവി അയക്കാൻ വേണ്ടി അങ്ങനെ വേണ്ടി വരും. അതുകൊണ്ട് ഒരു ഇമോഷണൽ ക്യാരക്ടേഴ്സ് അല്ല, എന്നാൽ പോലും ആലിയ ഭട്ട് നല്ല ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ അജയ് ദേവ്ഗൺ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഈ സിനിമയിൽ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിയുടെ പ്രസൻസ് അത് നല്ലപോലെ ഗുണം ചെയ്തതാണ്. ഹിന്ദി ആൾക്കാരെയൊക്കെ ഒരുപാട് ക്യാൻവാസ് ചെയ്യാനൊക്കെ പുള്ളിയുടെ പ്രസൻസ് ഇഷ്ടപ്പെടുന്ന എന്താ പറയുന്നത് ഉപയോഗപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ആ ഡാൻസൊക്കെ ഉണ്ടല്ലോ, ഓൺലി ഡാൻസാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണണം, ത്രീ ഡി എക്സ്പീരിയൻസ് ചെയ്യണം. ത്രീ ഡി എക്സ്പീരിയൻസ് ചെയ്താൽ ആ മൂവിയുടെ ഒരു ഫുൾ ഇമ്പാക്റ്റ് നമുക്ക് എടുത്തോളൂ. അതുകൊണ്ട് രാജമൗലി അണ്ണ പോളി, ഹാറ്റ്സ് ഓഫ്, പോളി മൂവി കേട്ടോ. എല്ലാവരും പോയി കാണുക, അടിച്ച് പൊളിക്കാം.